എനിക്ക് സഹിക്കാൻ പറ്റിയില്ലേ. സഹിക്കാൻ പറ്റാത്തോണ്ടാണ് ഗീറി ഉടുപ്പിട്ടോ നടക്കുന്നത്. സഹിക്കാൻ പറ്റിയില്ലെന്ന്? സഹിക്കാൻ പറ്റിയില്ല. ഞാനങ്ങ് പന്തലിച്ചെന്ന്. അങ്ങനെ പന്തലിച്ച് പോകാൻ വേണ്ടി കോവലോ വടവലോ വല്ലോ ആന്നോ? മണ്ഡപത്തിൽ ചെന്നു. കല്യാണ മണ്ഡപത്തിൽ ചെന്നു. മണ്ഡപത്തിൽ ചെന്നു. പെരുവരിലേ കൂടെ അങ്ങ് കേറാൻ തുടങ്ങി. ഏത് പാണ്ട് കല്യാണ മണ്ഡപത്തിലേ പെരുവരിലേ കൂടെ കേറാൻ പറ്റുന്നത്? പെരുവരിലേ കൂടെ കോപം കേറിയെന്ന്. ദേഷ്യം കേറിയെന്ന്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് സോമന്റെ മോനിട്ട് ഒട്ടടി. തൊട്ടടിയോ? ഇവിടെ സോമന്റെ പരിമോന് തൊട്ടടി. അതും പൊളിഞ്ഞു. സോമന്റെ മരുമോന് ഒറ്റയടി. ഇവിടെ കിട്ടും. അവിടെ നടക്കത്തില്ല. നിനക്ക് തൊട്ടടിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇവിടെ മരുമോനില്ല. നിനക്ക് ലോകപരിചയം വളരെ കുറവാ. അതുകൊണ്ട് പറയുവാ, ഈ പ്രദേശത്തെ പറ്റി നിനക്ക് തീരെ അറിയില്ല. ഞാനെനിക്ക് ലോകപരിചയം ഒരുപാടുണ്ട്. നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാ. നീ നാഗാലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്. മൂന്നാലഞ്ച് റൈഡേ കയറി ഇത് വൈകിട്ടാണ്ട്. ഇത് നാഗാലാൻഡ്. അത് ഭയങ്കരമായ നാഗന്മാരുള്ള സ്ഥലമാ. ആ നാഗന്മാരോട് മുട്ടിയവനാടാ ഞാൻ. നാഗന്മാരുടെ മുട്ടനാട് നീയാണോ? അല്ല, നാഗന്മാരോട് മുട്ടിയവനാ. അവരും അതുപോലുള്ള ഗുണ്ടകളാ. ഒരു ദിവസം ഞാൻ അങ്ങ് നോക്കുമ്പോൾ അജാനുബാഹുവായ ആറടി നീളമുള്ള ഒരു നാഗം കയറി ഇങ്ങോട്ട് വരുവാ. നീയാണ് എന്തോ ചെയ്യും? ഞാനാണെ വെളുത്തുള്ളി ചതച്ചിട്ട് വാവാ സുരേഷിന് വിളിക്കും. നാഗന്മാർ അവന്മാർ ഭയങ്കര ശക്തന്മാരാ. ഗുണ്ടകള്. ആ ഞാൻ അവന്മാരുടെ രാജ്യത്ത് തന്നെ പട്ടിക്കട നടത്തുന്ന സമയമാ. പട്ടിക്കടയല്ല, പെട്ടിക്കട. അല്ല, പെട്ടിക്കടയല്ല, പട്ടിയിറച്ചിയുടെ ബിസിനസ്. പട്ടിക്കട പട്ടിയിറച്ചി ആരും തിന്നോടും? എടാ, നിനക്കിതാ ലോകപരിചയം ഇല്ലെന്ന് പറഞ്ഞു. ഓരോ നാട്ടിലൊക്കെ ഓരോരുത്തരൊന്ന് വിശന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ തിന്നതെന്ന് അറിയാവോ? ലോകപരിചയം മാത്രം പറയും. ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയം. ഗൾഫിലുണ്ടായിരുന്ന സമയം? ഗൾഫിലുണ്ടായിരുന്ന. അവിടൊക്കെ ഈ ആൾക്കാരുണ്ടല്ലോ, ജോലിയില്ലാതെ വിശന്നിട്ട് പട്ടിണി കിടന്നിട്ട് ഒട്ടകത്തിന്റെ ഉണക്കച്ചാണം ഒക്കെ വാരി അങ്ങ് തിന്നു. എന്തോ കയ്പാന്നറിയാവറിയാം. ഇത് അവിടെ അനുഭവിച്ച ആൾക്കാർ പറഞ്ഞിട്ടുള്ള. എടാ, അത് ഗൾഫ്. എടാ, ഇന്ത്യയിലോട്ട് വന്നാല് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഓടി നടക്കുന്ന ഒരാളെ നിനക്കറിയാവോ? എനിക്കറിയാം. ആരാ? ഹിമസാഗര പ്രസ്. അതല്ല ഞാനാന്ന്. എടാ, അതും വിടെ. ഞാൻ ഗുജറാത്തിൽ ടയർ നടത്തുന്ന സമയം. ടയർ നടത്തുമല്ലോ, ഉരുട്ടുമല്ലോ. അല്ല, ടയർ കട നടത്തുന്ന സമയം. ഞാൻ ഇങ്ങോട്ട് കട നിൽക്കുവാണ്. ഒരു വലിയ ലോറി വന്നെന്റെ മുന്നിൽ അങ്ങ് നിൽക്കുവാ. മറ്റേ നാഷണൽ പ്രഗ്നന്റ്. പ്രഗ്നന്റോ? മറ്റേ സംസ്ഥാനങ്ങളിലൊക്കെ. അല്ല, നാഷണൽ പെർമിറ്റ്. ഞാൻ നോക്കിയപ്പോ ലോറി ഓടിക്കുന്നത് എവിടെയാ? ലോറി ഓടിക്കുന്നത് എവിടെയാ? റോഡിൽ കൂടെ. അതല്ലെന്ന്, ലോറി ഓടിക്കുന്ന ഗൗഡയാണ് അവിടുത്തെ ഭയങ്കര അതാനുഭവറിയാവത്. അറിഞ്ഞൂടാ, എന്നാലും തട്ടി അങ്ങ് വരിപ്പിച്ചാ. നീ തട്ടി അങ്ങനെ വരിപ്പിക്കണ്ട. അവൻ ഭയങ്കര ഗുണ്ടയാ. അവൻ ചാടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ടയർ കട ഞാൻ ഇരിക്കുവാ. ചാടി ഇങ്ങോട്ട് എന്റെ അടുത്തോട് വന്നിട്ട് കസേരയിലോട്ട് അവന്റെ ഗുണ്ടായസം കാണിക്കുവാ. ചാടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് പറയാ, കാട്ടടിക്കടാന്ന്. ഇതിലേ കൂടെ വണ്ടിക്കലൊക്കെ തയ്യാറിന് കാട്ടടിക്കാൻ പറഞ്ഞു. ഞാൻ ഗുണ്ടയാന്ന് അറിയത്തില്ലോ. ഞാൻ പേയച്ചെന്ന് ഒന്നും അറിയാത്തതിന്റെ കൂടെ ഞാൻ ആദ്യ തയ്യാറിനും ഒക്കെ കാറ്റടിച്ചു. എന്നിട്ട് തിരിഞ്ഞിവൻ പൈസ തരാതെ ഗുണ്ടായസം കാണിച്ച് വണ്ടിയെ കയറി പോവാൻ പോവാ. ഞാൻ വിടുവോ? ഞാൻ പറഞ്ഞു, ഹലോ ഹലോ, ഞാൻ ഗൗഡയെ വിളിച്ചാ. ഹലോ, പൈസ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു. അവനോടല്ലോ. ആ എടാ, തയ്യാറിന് കാറ്റടിച്ച എന്നെ 30 രൂപ നീ ഇവിടെ വെക്കാതെ നീ ഇവിടുന്ന് പോകത്തില്ലാന്ന് പറഞ്ഞു. അന്നേരത്തേന് അവന് ഇഷ്ടപ്പെട്ട് അവൻ ഗുണ്ടയില്ലയോ. അവൻ ജാക്കിരി മറു എടുത്തോണ്ട് എന്നെ നേരെ ഒറ്റ വരവാ. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് തൊട്ടടി. തൊട്ടടിയോ? ഇവിടെ വന്നില്ലേ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എനിക്ക് തൊറ്റയടി. കറക്റ്റ്. ഞാൻ അടയാളപ്പെടുത്തില്ലായിരുന്നേ വലിച്ചു. എനിക്ക് തൊറ്റയടി.
ഞാൻ അഭ്യാസിയല്ലയോ, ആണോ? ഞാൻ ഇങ്ങനെ കൊഴിഞ്ഞു. ₹1.5 lakh രൂപയുടെ കമ്പ്രസർ അടിച്ചോണ്ട് ജാക്കിൽ ഇറങ്ങി പോയി. പിന്നെ അടി, ഞാൻ ഇങ്ങനെ കൊഴിഞ്ഞു. അയ്യോ, അവിടുത്തെ ടയറ് വെച്ച് 1.5 lakh രൂപയുടെ സാധനം അടിച്ചോണ്ട് അങ്ങ് പോയി. ഞാൻ ചാടി വാളം എടുത്തു. വാളം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനെ ഇവന് മനസ്സിലായി ആൾ അവന് തെറ്റിപ്പോയി. ഞാൻ ഇത്ര ഒഴിവ് ഒഴിവ് വാളും എടുത്തപ്പോഴത്തേനും ആ പുള്ളിയാന്ന് അവന് മനസ്സിലായി. എനിക്കും ഇവൻ ഇങ്ങനെ കൊണ്ട് വിറക്കി വന്നു. ഞാൻ പറഞ്ഞു പൈസ വെക്കടാന്ന് പറഞ്ഞു. അവനോടല്ലയോ? ആ അവനോട് പറഞ്ഞു. അവൻ പൈസയും വെച്ചിട്ട് എന്റെ കാലെ തൊട്ട് തൊഴുത് അവൻ നേരെ കമാന്ന് വിഷമം വണ്ടി കയറി പോയി. ആണോ? ആ പൈസ എത്ര രൂപ തന്ന്? കാട്ടടിച്ചു 30 രൂപ തന്നിട്ടാവും പോയത്. ഞാൻ മേടിച്ചിട്ടാ വിട്ടത്. ആണോ? ആ അങ്ങനെയുള്ള എന്റെ അടുത്ത് നിന്റെ കളി ഒന്നും നടക്കത്തില്ല മോനെ. അല്ല, നമ്മൾ ഈ പരിചയപ്പെടാൻ വൈകിയതില്ല, അറിയാതെ പറ്റിപ്പോയതാ. ആളും തരവും വേണ്ട കളിക്കാൻ. നിന്നെ പോലെ ഒരു ഊച്ചാളി ഗുണ്ട ഒതുക്കാൻ വേണ്ടിട്ടേ എനിക്ക് വടിവാളും വേണ്ട, കത്തിയും വേണ്ട, തോക്കും വേണ്ട, ഇത്രയും 3-4 കള്ളക്കഥ മാത്രം മതി. കള്ളക്കഥയോ? തണ്ടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ അടിയിലൊന്നും ഇട്ടിട്ടില്ല, അടുത്ത ചാടി നെഞ്ചത്തി ആവട്ടെയാണ്. പടുകാർക്ക് കൊടുക്കാനുള്ള ഇത്ര പൈസ മാത്രമേ അതിലിപ്പോഴും. എന്തുവാ? അതെ, അവിടെ നിന്ന് പറഞ്ഞാ ശരിയാത്ര. ഇങ്ങോട്ട് വാ. ഇനിയും പറ അത് ശരിയാക്കുന്ന കാര്യമല്ല. നീ കറഞ്ഞ കട്ടളയും കഥവും നീ ഇവിടുന്ന് ശരിയാക്കിട്ട് പോയാ മതി എന്ന്. തൊട്ടടി അങ്ങേ ദാനെ തൊട്ടനീന്ന് പറഞ്ഞു. തൊട്ടടി എന്റെ എന്റെ ലൈഫില് കുറെ നാല് ശേഷം ഉണ്ടല്ലോ. ഞാൻ എഴുന്നേറ്റ് ചില സിനിമ കാണുമ്പോഴേക്കാണ് ഞാൻ എഴുന്നേറ്റ് കൈയിടിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് ചിരിച്ചിട്ടേ എനിക്ക് ആക്ച്വലി എനിക്ക് ഇരുന്ന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചിരിച്ചു. എഴുന്നേറ്റ് പോയി അടിച്ചു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുമാതിരി കൊല്ലുന്ന രീതിയിലുള്ള തമാശ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്രാവശ്യം വിനോദേട്ടൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. പട്ടക്കം മുട്ടുന്നായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതേപോലെ ഇവന്റെ ചേഞ്ചും മറ്റേ മറ്റേ മാറ്റി ഇട്ടിട്ട് കത്തി മാറ്റിട്ട് അത് കൊറേ മുമ്പേ തുടങ്ങിയത്. ആ മാനറിസം തന്നെ ഒന്ന് ചുരുങ്ങി അത് നല്ല ഗ്രാജുവലി ഇങ്ങനെ മാറി 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 വരും. ആദ്യം പതുക്കെ ഇങ്ങനെ ആക്കി, എന്നിട്ട് ബോഡി ലാംഗ്വേജ് മാറി. ഏറ്റവും അവസാനം ഒരു വാൾ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ കത്തി എറിഞ്ഞു കളയുന്ന. വേറെ സാധനം സാപ്പ് ശ്രദ്ധിച്ചോ, പേപ്പറ് നക്കി ഒട്ടിക്കുന്നില്ലേ, ഒട്ടിക്കുന്ന ഇവന് തെറ്റിപ്പോയിട്ടാണ് ഇവൻ കയറിയെന്ന് കറണ്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഈ അളിയനും തെറ്റിപ്പോയിട്ട് വലിച്ചോട്ട് വന്ന് ഇവിടെ ഇട്ടിട്ട് ഇനി കറക്റ്റ് പറയാൻ പറഞ്ഞു. നല്ല കണക്ഷൻ, നല്ല സ്ക്രിപ്റ്റ് കേട്ടോ, നല്ല സ്ക്രിപ്റ്റ്. നിങ്ങളാണോ വിഷ്ണു ഗോപാൽ? വിഷ്ണു. വിഷ്ണു ആണോ? വിഷ്ണുവിന്റെ വിഷ്ണു എന്തി? എന്നിട്ട് അവന് ഇവിടെ ഇല്ലേ? ഇല്ല, പോരിക. ഞങ്ങളെക്കാട്ടിലും പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ് നിങ്ങളെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. വെരി 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 ഗുഡ്, ഗംഭീരം, അടിപൊളി, സൂപ്പർ. വേറൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, ഒരുപാടൊന്നും പറഞ്ഞിരിക്കുന്നില്ല. തിരിഞ്ഞു നോക്കിക്കോ. ഓ, എത്ര നാളുകൾക്ക് ശേഷമാണ് സുഹൃത്തുക്കളെ ഗോൾഡൻ ബസർ വീണിരിക്കുന്നത്. ഓ, നമ്മുടെ ഫ്ലോറിൽ കുറച്ചായി. ഒരു രക്ഷയില്ല, ഇത് നിങ്ങൾക്കിത് ഞങ്ങൾ തന്നില്ലെങ്കിൽ നാട്ടുകാർ ഞങ്ങളെ തല്ലിക്കൊല്ലും. അത്ര മനോഹരമായിരുന്നു. കുറെ നാളിന് ശേഷം ഗോൾഡൻ ബസർ അടിച്ചിരിക്കാൻ ഷാജിയേട്ടനും വിനോദേട്ടനും 1 lakh രൂപ സമ്മാനം.
7 10 നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അത് ഉണ്ട്. പുള്ളിക്ക് എടുത്ത് പുള്ളി എൻ്റെ ആള്. ദേവ് സ്നാക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഷാജി കുറിയനെ, ഈ വേദി എന്ന് പറയുന്നത് അർഹതപ്പെട്ടതിന് അംഗീകാരം കൊടുക്കുന്നൊരു വേദിയാണ്. അത് ചെറുതായാലും വലുതായാലും നമ്മളെല്ലാം നോക്കുന്നതാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു മനസ്സിലെ സന്തോഷം? ഇപ്പൊ കുറെ നാൾ കൂടിയിട്ടാണ് നമുക്ക് ഒരു ഗോൾഡൻ റിസർവ് വീഴുന്നത്. വീണ്ടും ഞങ്ങൾ സജീവമായി എന്ന് മലയാളികൾ അറിഞ്ഞു. അതൊരു വലിയ കാര്യം. അതുകൊണ്ട് ഒരുപാട് കുറെ വർക്കുകൾക്കൊക്കെ വിളിക്കും. എൻ്റെ അടുത്ത് ഷായച്ചേട്ടൻ്റെ പഴയ നമ്മൾ ഒരുമിച്ച് ചെയ്ത വർക്കിൻ്റെ ഒരു ആള് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഷായച്ചേട്ടൻ്റെ നമ്പർ, കാരണം അവരുടെ നിന്നൊക്കെ ഷായച്ചേട്ടൻ്റെ നമ്പർ പോയി ആക്ച്വലി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷായച്ചേട്ടൻ്റെ നമ്പർ വേണം, എന്തിനോ വിളിക്കാനാണെന്ന്. ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു സംഭവം നടന്നു. എനിക്കൊരു സംഭവം നടന്നു. ഞാൻ നേരത്തെ മിമിക്രി കളിച്ചോണ്ടിരിക്കുമ്പം പണ്ടൊരാൾ പറയുമായിരുന്നു, എന്താണ് കോമാളിത്തരം കാണിക്കുന്നത്, നീ ഒരു ജോലിക്കും പോടാന്ന് പറഞ്ഞ ആള് ഒരു ദിവസം ഇവിടെ പാതിരാത്രി ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് സ്പീക്കർ ഇട്ടിരിക്കുക. പുള്ളി ഭയങ്കര സോഷ്യലായിട്ട് അടിപൊളി, നീ പണ്ടേ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാമല്ലോ. സ്പീക്കർ ഇട്ട് കൂട്ടുകാരെ കേൾപ്പിക്കും. ഞങ്ങൾ തന്നെ ഭയങ്കര കമ്പനി ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മള് ഇങ്ങനെ പോകുന്നു. അതിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, പിന്നെ നമുക്ക് അവസരം തരുന്നവരെ അവരെ പ്രാർത്ഥിക്കുക, ഗംഭീരമായിട്ട് വരിക. അത്രയേ ഉള്ളൂ. താങ്ക് യു.